കുറച്ച് പേരെയൊക്കെ നിങ്ങൾക്ക് കണ്ടപ്പോ മനസ്സിലായിട്ടുണ്ടാവും അല്ലേ, അവരുടെ യൂണിഫോമും ഒക്കെ കാണുമ്പോ. ഇനി നമ്മൾ ഓരോരുത്തരെയും നോക്കാം കേട്ടോ. അപ്പോ ടീച്ചർ അല്ലേ, ടീച്ചർ എന്താണ് ചെയ്യുന്നത് നിങ്ങൾക്കറിയോ? വാട്ട് ഇസ് എ ടീച്ചർ ഗ്രൂപ്പ്? വാട്ട് ഇസ് എ ടീച്ചർ ഗ്രൂപ്പ്? ഒരു ടീച്ചർ എന്താണ് ചെയ്യുന്നത് നിങ്ങൾക്കറിയില്ലേ? എന്താണ്? നമ്മളെ പഠിപ്പിക്കുന്നു അല്ലേ, നമ്മൾക്ക് അറിയാത്ത കാര്യങ്ങള് പഠിപ്പിച്ചു തരുന്നു. പിന്നെയോ നമ്മളെ നല്ലത് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നു. പിന്നെന്താ പറയോ, നിങ്ങൾ പറയോ, ഒരു ടീച്ചർ എന്തൊക്കെയാ ചെയ്യുന്നത്? കുട്ടികളെ തെറ്റിൽ നിന്ന് ശരിയിലേക്ക് കൊണ്ടുവരുന്നു അല്ലേ, നല്ല കാര്യങ്ങള് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നു അല്ലേ. നല്ല മാർഗങ്ങള് കാണിച്ചു തരുന്ന ഒരു ആളാണ് ടീച്ചർ അല്ലേ. നിങ്ങളുടെ ഒരു അമ്മയാണ് അല്ലേ, നിങ്ങളുടെ അമ്മ വീട്ടിലെ നിങ്ങളുടെ അമ്മ കഴിഞ്ഞ അടുത്ത ആളാരാണ്? സെക്കൻഡ് മദർ ആരാണ്? ടീച്ചറാണ് അല്ലേ. ഓക്കെ, നിങ്ങൾക്ക് അതിപ്പോ മനസ്സിലാവില്ല, ക്ലാസ്സിൽ വന്നാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, യെസ്. അപ്പൊ ടീച്ചർ ആരാണ് മനസ്സിലായില്ലേ? ടീച്ചർ നമ്മളെ പഠിപ്പിച്ചു തരുന്ന, നമ്മൾക്ക് അറിവ് പകർന്നു തരുന്നവരാണ് ടീച്ചേഴ്സ്, നമ്മുടെ ഗുരുക്കന്മാര് അല്ലേ. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. ഡോക്ടർ, ഡോക്ടർ ആരെന്ന് നിങ്ങൾക്ക് പറയാതെ തന്നെ അറിയാം അല്ലേ. നമുക്ക് ഒരു അസുഖമൊക്കെ വരുമ്പോ നമ്മൾ ആദ്യം ആരുടെ അടുത്താണ്? ഡോക്ടറുടെ അടുത്താണ് അല്ലേ. അപ്പൊ നമുക്ക് ഒരുപാട് നമുക്ക് വലിയൊരു സേവനം ചെയ്യുന്ന ഒരു ആളാണ് നമ്മുടെ ഡോക്ടർ അല്ലേ. നമുക്ക് അസുഖം വന്നാൽ നമ്മൾ എന്ത് ചെയ്യും? ആദ്യം ഡോക്ടറെ നമുക്ക് മരുന്ന് കുടിച്ചു തരുന്നു. വലിയ വലിയ അസുഖങ്ങളൊക്കെ കണ്ടുപിടിച്ച് നമുക്ക് നല്ല ആരോഗ്യത്തോടു കൂടി ഇരിക്കാന് അവര് നമ്മളെ സഹായിക്കുന്നു. ഫാർമർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പൊ ഒരു പക്ഷേ അറിയണ്ടാവില്ലേ. നിങ്ങള് അടുത്തൊക്കെ പാടങ്ങള്, കൃഷിസ്ഥലങ്ങള്, അതുപോലെ തന്നെ പിന്നെ നിങ്ങളടുത്ത് ജോലികളൊക്കെ ചെയ്യുന്ന അല്ലേ, കൃഷികള് ഉണ്ടാക്കുന്ന പണികളൊക്കെ ചെയ്യുന്ന ആളാണ് കേട്ടോ. നോക്കൂ, ഫാർമർ ഉണ്ടാ എന്തുപോലെ ധ്വനിക്കുന്നവരൊക്കെ അല്ലേ. ഈ കൃഷിക്കാരെ, ഈ ഫാർമറാണ് നമുക്ക് വേണ്ടുന്ന ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാക്കി തരുന്നത്. അതിന് വേണ്ടുന്ന അരി, പച്ചക്കറികള് ഒക്കെ അവര് കൃഷി ചെയ്തിട്ടാണ് നമ്മളിലേക്ക് എത്തുന്നത്. അപ്പൊ ഈ ഒരു ഫാർമറുടെ ജോലി എന്ന് പറയുന്നത് എന്താണ്? ഒരു ഫാർമറുടെ ജോലി എന്ന് പറയുന്നത് എന്താണ്? കൃഷി അല്ലേ. അവര് നെല്ലെ ഉൽപ്പാദിപ്പിക്കാൻ കാരണമാണ്, അതുപോലെ തന്നെ കൃഷികള്, പച്ചക്കറികള് ഒക്കെ ഉണ്ടാക്കുന്ന കാരണമാണ് നമുക്ക് ഇതൊക്കെ വാങ്ങാൻ കിട്ടുന്നത് അല്ലേ. അപ്പൊ അവരെ പറയുന്ന പേരാണ് ഫാർമർ. അവരുടെ ജോലിയാണ് കൃഷി ചെയ്യുക. അതുപോലെ തന്നെ എന്താ ഡോക്ടറുടെ ജോലി? എന്താ ഡോക്ടർ എന്താണ് ചെയ്യുന്നത്? ഡോക്ടറുടെ ജോലിയാണ് രോഗികളെ പരിശോധിക്കുക, അവരുടെ അസുഖത്തിനനുസരിച്ച് അവർക്ക് മരുന്ന് കൊടുക്കുക, അവരെ ചികിത്സിക്കുക അല്ലേ. ടീച്ചറുടെ ജോലി എന്താ? ടീച്ചറുടെ ജോലി ടീച്ചിക്കുക അല്ലേ, അവരെ പഠിപ്പിക്കുക, കുട്ടികളെ പഠിപ്പിക്കുക അല്ലേ. ടീച്ചർ എവിടെയാണ് ജോലി ചെയ്യുക അതറിയും നിങ്ങൾക്ക്? ഓക്കെ, വെരി ഗുഡ്. ടീച്ചർ എവിടെ ജോലി ചെയ്യാം? സ്കൂളിൽ അല്ലേ. ടീച്ചർ ജോലി ചെയ്യുന്ന സ്ഥലമാണ് സ്കൂൾ അല്ലേ. ഓക്കെ, ഡോക്ടർ ജോലി ചെയ്യുന്ന സ്ഥലത്തിന് പേരെന്താ പറയാ? ഡോക്ടർ എവിടെ ജോലി ചെയ്യുന്ന ജോലി ചെയ്യാം? ടീച്ചർ സ്കൂളിലാന്ന് പറഞ്ഞു അല്ലേ. ഡോക്ടർ എവിടെ ജോലി ചെയ്യുക? ഡോക്ടർ ജോലി ചെയ്യുന്ന സ്ഥലത്തിന് ഹോസ്പിറ്റൽ എന്നാ പറയാ അല്ലേ. ഡോക്ടർ ജോലി ചെയ്യുന്ന സ്ഥലത്തിന് ഹോസ്പിറ്റൽ എന്ന് പറയും അല്ലേ. ഹോസ്പിറ്റലിലാണ് ഡോക്ടർ ജോലി ചെയ്യുന്നത്. അതുപോലെ തന്നെ ടീച്ചർ ജോലി ചെയ്യുന്നത് എവിടെയാ? സ്കൂളിലാണ് അല്ലേ. അതുപോലെ തന്നെ ഫാർമർ എവിടെ ജോലി ചെയ്യാം? ഫാർമർ കൃഷിയിടത്തിലല്ലേ. നമ്മുടെ വീട്ടിലാവാം, അതല്ലെങ്കിൽ ഓരോ പാടങ്ങളിലെ വയലുകളിലാവാം അല്ലേ. അങ്ങനെ ഓരോ സ്ഥലത്ത് ഇന്ന സ്ഥലങ്ങളൊന്നുമില്ല, എവിടെയൊക്കെ നമുക്ക് കൃഷി ചെയ്യാൻ പറ്റും അവിടെയൊക്കെ കൃഷി ചെയ്യാം. അതാണ് ഫാർമറുടെ ജോലി. ഓക്കെ, നെക്സ്റ്റ് നോക്കൂ. പോലീസ്മാൻ, കേട്ടോ, പോലീസ്മാൻ നിങ്ങൾക്ക് അറിയണ്ടാവും
ഇതെ
വരുന്നത് ആരാണ്? എഞ്ചിനീയർ ആണ്. ഒരു എഞ്ചിനീയർ ഇല്ലാതെ നമുക്ക് ഒരു വീടോ ഒരു വലിയ ബിൽഡിങ്ങുകളോ ആളുകളോ ഒന്നും നമുക്ക് കയറ്റാൻ പറ്റില്ല. ആ എഞ്ചിനീയർ ആണ് ആ വീടിന്റെ എല്ലാ കാര്യങ്ങളും നോക്കി നമുക്ക് അതിന്റെ സ്കെച്ചും പ്ലാനൊക്കെ നമുക്ക് വരച്ചു തരുന്നത്. ആ ആളിനെയാണ് നമ്മള് എഞ്ചിനീയർ എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ നമ്മളെ സഹായിക്കുന്ന കുറച്ച് പേരെയാണ് നമ്മൾ ഇതിലൂടെ പഠിച്ചത്. ഓക്കെ, നമുക്ക് ഒന്നും കൂടി നോക്കാം ആരൊക്കെയാണ് നിങ്ങൾക്ക് അവരെ തിരിച്ചറിയാൻ കഴിയുന്നുണ്ടോ എന്ന് നമുക്ക് ഒന്നും കൂടി നോക്കാം. ഓക്കെ, ടീച്ചർ, ടീച്ചർ നമുക്ക് നമ്മൾ പഠിച്ചു ടീച്ചർ. Who is this? This is an engineer. Okay? Who is this? This is an engineer. Yeah, okay? Who is this? This is a mason. Okay? This is a mason. Okay? Who is this? You know? This is a painter. Okay? Who is this? You identify this picture? You know, this is a driver. Aranad driver anale. Who is this? Who is this? This is a policeman. Darana policeman anu alle. Who is this? Nilku ariyan kaniyundo darana na. This is a farmer. Okay. Who is this? This is a teacher. This is a teacher. Okay, who is this? This is a doctor. This is a doctor. Okay, നിങ്ങൾക്ക് എല്ലാവരും മനസ്സിലായോ? Teacher, ടീച്ചറുടെ ജോലി എന്താ? ടീച്ചറുടെ ജോലി പഠിപ്പിക്കുക അല്ലേ, കുട്ടികളെ നല്ല രീതിയിൽ കുട്ടികളെ പഠിപ്പിക്കുക, അവർക്ക് നല്ല വഴികൾ പറഞ്ഞു കൊടുക്കുക അല്ലേ. അപ്പോ നിങ്ങളുടെ അമ്മയുടെ പോലെ തന്നെയാണ് അല്ലെ, സെക്കൻഡ് മദറാണ് ടീച്ചർ. ഓക്കെ, ടീച്ചർ എവിടെയാ ജോലി ചെയ്യാ? സ്കൂളിൽ അല്ലെ. ടീച്ചർ ജോലി ചെയ്യ എവിടെയാണ്? സ്കൂൾ. ഓക്കെ, ഡോക്ടർ, ഡോക്ടറെ പ്രത്യേകത എന്താ? ഡോക്ടറെ നമ്മൾ കണ്ടതിനെ തിരിച്ചറിയാ, അവർക്ക് യൂണിഫോം ഉണ്ട് അല്ലേ, വെള്ളക്കോട്ടൊക്കെ ഇട്ടിട്ട് അല്ലേ, കഴുത്തിലൊരു എന്താ കഴുത്തിലിടുന്ന സാധനം എന്താ പറയാ, ടെലിസ്കോപ്പ് അല്ലേ, കഴുത്തില് ടെലിസ്കോപ്പ് ഇട്ടിട്ട് വരുന്ന വൈറ്റ് കോട്ടൊക്കെ ഇട്ടിട്ട് വരുന്ന ആളെ നമുക്ക് കണ്ടാൽ തന്നെ അറിയാണ്ട് അത് ഡോക്ടറാണ് അല്ലേ. അതുപോലെ തന്നെ വൈറ്റ് ഡ്രസ് ഇട്ടിട്ട് വേറെ ഒരാളും കൂടി വരും, അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം, നേഴ്സ് ആണ്. ഓക്കെ, ഇത് ഡോക്ടറാണ്, നമുക്ക് കാണുമ്പോ തന്നെ അറിയാം അല്ലേ. ഡോക്ടർ ജോലി ചെയ്യുന്ന സ്ഥലത്തിന്റെ പേരെന്താണ്? ഹോസ്പിറ്റൽ. വെരി ഗുഡ്. ഓക്കെ, നെക്സ്റ്റ് നോക്കൂ, ഫാർമർ. ഫാർമറിനെ എങ്ങനെയാ നമ്മൾ തിരിച്ചറിയാ? ഫാർമർ എപ്പോഴും മണ്ണിലാണ് ജോലി ചെയ്യുന്നുണ്ടാവുക അല്ലേ. അവരെപ്പോഴും മണ്ണിലെ ജോലി ചെയ്യുന്ന ആൾക്കാരാണ് അല്ലേ. അപ്പൊ അവരെ ജോലി ചെയ്യുമ്പോ കണ്ടാൽ തന്നെ നമുക്ക് അറിയാതെ ഫാർമർ ആണ് അല്ലേ. ഓക്കെ, ഫാർമർ ജോലി ചെയ്യുന്നത് കൃഷിയിടത്തിലാണ്. ഓക്കെ, നെക്സ്റ്റ് നോക്കൂ, പോലീസ്മാൻ. പോലീസ്മാൻ എവിടെ ജോലി ചെയ്യാ? പോലീസ് സ്റ്റേഷനിലാണ് അല്ലേ. പോലീസ്മാൻ എവിടെ ജോലി ചെയ്യാ? പോലീസ് സ്റ്റേഷനില്. എന്താണ് പോലീസിന്റെ ഡ്യൂട്ടി? ആട് ഡ്യൂട്ടികളുണ്ട് അവർക്ക് അല്ലേ. പോലീസിനെ കള്ളനെ പിടിക്കുക മാത്രല്ല ട്ടോ. വെരി ഗുഡ്. കള്ളനെ പിടിക്കല് മാത്രല്ല, ഒരുപാട് ജോലികൾ അവർക്കുണ്ട്. നമ്മുടെ നാട്ടിലെ നിയമം കത്ത് സൂക്ഷിക്കുന്നവരാണ് പോലീസുകാർ. ഓക്കെ, അതുപോലെ തന്നെ നോക്കൂ, ഡ്രൈവർ. ഡ്രൈവർക്ക് എങ്ങനെയാ നമ്മൾ ഡ്രൈവറെ തിരിച്ചറിയാം? യൂണിഫോം ഒക്കെ ഇട്ടിട്ട് ഡ്രൈവ് ചെയ്യുന്നുണ്ടാവും അല്ലേ. വണ്ടികളൊക്കെ ഓടിക്കുമ്പോ അവരെ പറയുന്ന പേരാണ് ഡ്രൈവർ. ഓക്കെ, നെക്സ്റ്റ് നോക്കാം നമുക്ക്, പെയിന്റർ. ഏ, പെയിന്ററിനെ എങ്ങനെ തിരിച്ചറിയാം? അവർക്ക് യൂണിഫോം ഒന്നുമില്ല അല്ലയാ. അവരെന്ത് ചെയ്യും? പെയിന്റിങ് ജോലികള് ചെയ്യുന്നുണ്ടാവും അല്ലേ. അവരുടെ ജോലി പെയിന്റ് ചെയ്യാനുള്ളതാണ്. ഓക്കെ, നെക്സ്റ്റ് നോക്കൂ, മേസൺ. മേസണിനും യൂണിഫോം ഒന്നുമില്ല. അവര് നമ്മളെ വീടുകൾ, ഓരോ ബിൽഡിങ്ങുകള്, വീടുകള് ഒക്കെ കിട്ടുന്ന ജോലികള് ചെയ്യുന്നത് പേഴ്സൺ ആണ്. ഓക്കെ, എഞ്ചിനീയർ.
yellow color ഒരു തൊപ്പി ഇട്ടുണ്ടാവും അവര് ഇല്ലേ ഓക്കേ അവരാണ് എന്ത് ചെയ്യാ ഓരോ ബിൽഡിംഗുകൾക്ക് വേണ്ട പ്ലാൻ നിങ്ങൾ തയ്യാറാക്കുന്നത് ആരാണ് എഞ്ചിനീയർ ആണ് ഓക്കേ നമുക്ക് ഇനി അടുത്ത ക്ലാസ്സിൽ കാണാം ഓക്കേ